ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ദിലീപ്. എൻ്റെ നാട് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ മലയോര ഗ്രാമപ്രദേശമായ കൂടാലിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യുന്നത്. അതും ട്രാവൽ വ്ളോഗാണ്. അതും എൻ്റെ വീടിൻ്റെ അടുത്ത ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എനിക്ക് വേണ്ടി. ഞാൻ ആദ്യമായി ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നമുക്ക് ഇവിടെ നിന്നും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് കുണ്ടായി പോകുന്ന വഴിയാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്നും. ഇവിടെ ആന ഇറങ്ങുന്ന ഏരിയയാണ്. രാത്രി കാലങ്ങളിലൊക്കെ പകലും ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെയൊക്കെ എപ്പോഴും രാത്രിയാണ് കൂടുതലും. ഒരു ഫോറസ്റ്റിൻ്റെ ക്യാമ്പ് ഷെഡ് ഉണ്ട്. ഇവിടെ വാച്ചർമാരുണ്ടാവാറുണ്ട്, ഇപ്പൊ കാണാനില്ല. രാത്രി കാലങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ. ആനകളെ ഇറങ്ങുന്നോണ്ട് വാച്ചർമാർ എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇവിടെ. വെള്ളം കയറിയതാണ് ഇവിടെ അളവ് കൊടുത്തത്. ഇത് 2009 ആണ്. പിന്നെ അത് മുകളിൽ 2018 ഇത് ഫുള്ള് മുങ്ങി. ഇവിടെ പുഴയ്ക്ക് പോകുമ്പോൾ അവിടെ മണ്ണിട്ടിട്ടുണ്ട്. ആട്ടുപാലാണ്. നമ്മൾ വേറൊരു ആട്ടുപാലം കൂടി കാണാൻ പോണതാണ്. പോണ വഴിക്കുള്ള വേറൊരു ആട്ടുപാലാണ് ഇത്. ഞങ്ങൾ കയറാൻ പറ്റില്ല, ആകെ പോയി എടുക്കുന്നതാണ് ഈ ആട്ടുപാലം. പ്രളയത്തിലെ ആകെ നശിച്ചു പോയെടുക്കുന്നതാ ആട്ടുപാലം. എവിടെ വണ്ടി പോകാനൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് നഗരം. അടുത്തത് ആട്ടുപാലം കൂടി ഉണ്ട്, അത് കാണാൻ പോവാം നമുക്ക്. ഇനി ഇവിടുന്ന് ഹാരിസൺ മലയാളം പ്രദേശത്തെ ഹോസ്പിറ്റല് വഴി ഈ ഭാഗത്തെ ഒരു എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലാണിത്, ഹാരിസൺ മലയാളം പ്രദേശിൻ്റെ. ഒരു ചെറിയ പള്ളി കിണ്ടി ഉണ്ടല്ലേ. ഇതാണ് കുണ്ടായി ആട്ടുപാലം. അപ്പോൾ ആട്ടുപാലത്ത് നിന്ന് കയറാൻ പോവാണ്. ആട്ടുപാലൊക്കെ മരപ്പലകളൊക്കെ ഇളകിയിരിക്കുന്നുണ്ട്. പാലത്തുമ്പോൾ അങ്ങോട്ട് നടക്കാം. കുറച്ച് അതിൻ്റെ മരമൊക്കെ പോയി എടുക്കുന്നതാണ് കണ്ടോ. അധികം റിസ്ക് എടുത്തുമ്പോൾ കയറി പോണത്. അലം കുറച്ച് പോയി നോക്കാം നമുക്ക്. കുറേയൊക്കെ പോയി എടുക്കുന്നതാണ് മരങ്ങൾ. താഴെ പുഴയാണ്. താഴേക്കും കൂടി നോക്കണം. മരപ്പലകൾ ഏതൊക്കെ ഒടിഞ്ഞിരിക്കുന്ന അറിയില്ലല്ലോ.
ഇവിടെ റബ്ബർ മരങ്ങൾ മുറിച്ച് തൈകൾ വെച്ചേക്കണം. ഇപ്പോൾ അയ്യോ ഒടിഞ്ഞ് വലക്കാൻ പറ്റും, ഒടി സൈഡ് ചെരിഞ്ഞിട്ടാണ് ഇത് കിടക്കുന്നത് പാലം. ഒടിഞ്ഞ് വലക്കാൻ പറ്റും, ചവിട്ടി താഴെ പോകണ്ടിങ്ങനെ മതി. ഞങ്ങൾ കൂടുതൽ പലകൾ മോശമായി എടുക്കുക. പോവാം, പതുക്കെ പോയി നോക്കാം. പാലം തിരിച്ചെങ്ങനെ വരുന്നു ഇവിടുത്തില്ല. ആ പാലം കുറേയൊക്കെ മരങ്ങൾ പോയി കിടക്കാണ്. അപ്പുറത്തെത്തി, ഇനി തിരിച്ച് അപ്പുറത്തേക്ക് പോകണം. കഴിഞ്ഞ് തിരിച്ചു പോവാണ്, പാലത്തിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ തിരിച്ചു വീണ്ടും അപ്പുറത്തേക്ക് പോവാണ്. പാലം ഞങ്ങൾ ചെരിഞ്ഞ കിടക്കണം. ഇവിടെ വണ്ടി ട്രിപ്പ് വരാൻ പറ്റിയ സ്ഥലങ്ങളാണ് വിവാഹങ്ങളൊക്കെ. തിരിച്ചെത്തി ഇവിടെ
റബ്ബറൊക്കെ കിട്ടുന്നുണ്ട്. ചേച്ചി വരെ റബ്ബറൊക്കെ കിട്ടുന്നുണ്ട്. മുന്നിൽ രണ്ട് ഫാമിലി കൊണ്ടു പോയിട്ടില്ല. ആനകള് നിക്കണ് കാണാം. എന്താ ആനകള് നിര നിരയെ നിക്കുന്നുണ്ട്. രണ്ട് ചുള്ളിക്കുമ്മന്മാരുണ്ട് ഇതില്. നാല് അഞ്ച് ആറ് ആനകൾ നിൽക്കുന്നുണ്ട് ഇവിടെ. അങ്ങനെ അവസാനം വന്നൊരു ഗുണമുണ്ടായി, ആനകളെ കാണാൻ പറ്റി. പശുവിന് വേഗം വിട്ടവര് ആനകൾ എടുക്കുന്നത്. മൂന്ന് ആറ്, ആറല്ല ഏഴെണ്ണം ഉണ്ട്. ഒരെണ്ണം അവിടെ ഒരു മരത്തിൻ്റെ ബാക്കിൽ ഇല തിന്നുണ്ട് ഇല പിടിച്ച്. കുട്ടിയാനയുണ്ട്, നല്ലൊരു കൊമ്പനുണ്ട്. കൂടുതൽ നല്ലൊരു കൊമ്പൻ വരുന്നുണ്ട്. വേണ്ട നല്ലൊരു കൊമ്പൻ. ആ കുമ്പ വാഴ പിടിക്കണ്ടി. കുമ്പ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടാ. കൂടുതൽ നല്ല ഹൈറ്റ് ഒരു 8 അടി ഹൈറ്റ് ഉണ്ടാവും. 6 അടി 7 അടി ഒക്കെ ഹൈറ്റ് ഉണ്ടാവും. എത്ര ആനകളുണ്ട്? 2, 4, 5, 7, 8, 9, 10, 11 നമ്മൾ ആനനൊക്കെ കണ്ടു. തിരിച്ചു പോരാണ്. ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ ആനനൊക്കെ കണ്ടു നമ്മൾ തിരിച്ചു പോകാൻ പോവാണ് ഇവിടുന്ന്.